ഹലോ കൂട്ടുകാരെ, ഡീജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുമോ ചേച്ചി? നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചേച്ചി, എനിക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഒരു 4 ദിവസമായിട്ടുള്ളൂ, പക്ഷേ എൻ്റെ വയറ് കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നുന്നു, എനിക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് വരുന്നു, എനിക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നു. ചേച്ചി, ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്ന ദിവസമാണ് ഓവുലേഷൻ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓവുലേഷൻ ഡേയും അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ, ഒരു മുമ്പുള്ള ഒരു 4 ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസവും ഒക്കെ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭിണിയാകാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. സാധാരണ ഈ പ്രഗ്നൻസി നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്പേം വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമെങ്കിനെ, അതല്ല എങ്കിൽ എഗ്ഗ് വന്നിട്ട് സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇനി ഫസ്റ്റത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേം എഗ്ഗിനെ വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ ഓവുലേഷൻ ഡേക്ക് ഒരു 3 ദിവസം മുമ്പും അതുപോലെ തന്നെ ഓവുലേഷൻ ഡേ കഴിഞ്ഞിട്ട് പിറ്റേ 1 ദിവസവും നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക. ഏർപ്പെട്ട് കഴിയുമ്പോഴേക്കും ഓൾറെഡി നമ്മുടെ ഓവുലേഷൻ ഒരു 3 ദിവസം മുമ്പൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പിന്നീടുള്ള ഓവുലേഷൻ ഡേയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ആ 1 ദിവസം മുമ്പ് നമ്മുടെ ശരീരത്തിൽ, അതായത് എക്സാക്റ്റ് ഓവുലേഷൻ ഡേക്ക് മുമ്പ് നമ്മുടെ ശരീരത്തിലോട്ട് കൃത്യമായിട്ട് സ്പേം സെൽസ് എത്തും. ഈ എത്തുന്ന സ്പേം സെൽസിന് നമ്മുടെ യൂട്രസിനകത്ത് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏകദേശം 5 ദിവസം വരെയൊക്കെ ആയിരിക്കും. അതായത് 5 ദിവസം വരെ, അതുപോലെ തന്നെ നമ്മുടെ പുരുഷൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും 5 ദിവസവും അല്ലെങ്കിൽ ചിലപ്പോൾ 4 ദിവസവും ഒക്കെ സ്പേം സെൽസ് സ്ത്രീ ശരീരത്തിലുണ്ടാകും. അപ്പോൾ ഈ ഒരു കേസിൽ എഗ്ഗ് വരുന്നതിന് മുൻപ് അവിടെ സ്പേം ഓൾറെഡി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന കേസുകളിൽ പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കും. എഗ്ഗ് വരുന്നു, ഫലോപ്യൻ ട്യൂബ് ക്യാച്ച് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് ആയി. ചില സ്ത്രീകളിൽ മാത്രം ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് പ്രഗ്നൻസി സിംപ്റ്റംസ് ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീകളിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സ്ത്രീകളിൽ മാത്രം ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആ എഗ്ഗ് വന്നിട്ട് ആദ്യം വെയിറ്റ് ചെയ്ത് നിൽക്കും. അതായത് ഓവുലേഷൻ ഡേയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗ് പുറത്തേക്ക് വന്നിട്ട് സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കും. ഏകദേശം 30 മിനിറ്റൊക്കെ മതി സ്പേം സെൽസിന് എഗ്ഗിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. ഹാർഡ്ലി 30 മിനിറ്റ്സ് മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അപ്പോഴും ഞൊടിയിടയിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില സ്ത്രീകളിൽ മാത്രം ആ ഒരു സമയത്ത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. എല്ലാവർക്കും ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കേട്ടോ. ചില സ്ത്രീകളിൽ 2 DP, അതായത് 2 ഡേയ്സ് പ്രിയർ ടു ഓവുലേഷൻ, അതുപോലെ തന്നെ 4 ഡേയ്സ് പ്രിയർ ടു ഓവുലേഷൻ, ഓവുലേഷൻ കഴിഞ്ഞ് 2 ഡേയ്സ്, 2 ദിവസത്തിനപ്പുറം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് 4 ദിവസത്തിനപ്പുറം ഒക്കെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കുണ്ടായില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം, നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടാണോ അങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും വളരെ 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 വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇന്ന ആൾക്കുണ്ടായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല. നമുക്ക് ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി നമുക്ക് ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2, 3, 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 12 ഡേയ്സിനകത്ത് എന്തായാലും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കും. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കൂടി വരാനായിട്ടാണ് സാധ്യത. മോർണിംഗ് സിക്നസ് ഒക്കെ നിങ്ങൾക്ക് കൂടും, നിങ്ങൾ വോമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, നിങ്ങൾക്ക് തലവേദന, ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങും. തുടക്കത്തിൽ ഇത്ര ലക്ഷണങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ ആ ലക്ഷണങ്ങൾ പിന്നീട്
പീരീഡ് കൂടിക്കൂടി വരാനായിട്ടാണ് സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക, പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബോഡി പ്രത്യേകം കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.